പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 28:15. ഇന്നേ ദിവസം ഈ വചനം നിങ്ങൾ ഒരു പേപ്പറിലെഴുതി, നിങ്ങളുടെ നിയോഗം അതിന് താഴെ എഴുതി, ഈ വചനം ബൈബിളിൽ വെച്ച് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മളോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ നമ്മെ കൈവിടുകയില്ല എന്നാണ് ഈശോ അരുൾ ചെയ്തിരിക്കുന്നത്. ഉറച്ച വിശ്വാസത്തോടെ നീ ഇന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്തു തന്നെയായാലും അത് നിൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുക. നിനക്ക് അതിനുവേണ്ടി ഉത്തരം കർത്താവ് തന്നെ തരുന്നതായിരിക്കും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് തീർച്ചയായും പ്രതിഫലം നൽകും. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി നമ്മളെ സുഖപ്പെടുത്താനും നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും ഈശോയ്ക്ക് സാധിക്കും. നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് അറിയുന്നു. അതിനാൽ ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു. അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.